നമസ്കാരം, മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും അഭിപ്രായം മറികടന്ന് ഹൈക്കമാൻഡ് നടത്തിയ നിർണായക ഇടപെടൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടാക്കുന്നത് ദൂരവ്യാപക മാറ്റങ്ങളാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഗ്രൂപ്പ് മാനേജർമാരുടെ അഭിപ്രായമെല്ലാം അപ്രസക്തമാക്കിയാണ് വി ഡി സതീശനെ പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ച് ഹൈക്കമാൻഡ് ഇത്തരത്തിലൊരു വലിയ നടപടി ഞെട്ടലാണ് കേരളത്തിലെ നേതൃത്വങ്ങൾ ഉണ്ടാക്കിയത്. പാർട്ടിയിൽ അവസാന വാക്ക് ഗ്രൂപ്പാണെന്ന പതിവ് തെറ്റിച്ചുകൊണ്ടാണ് തലമുറ മാറ്റമെന്ന ആശയം ഹൈക്കമാൻഡ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏറെ വർഷങ്ങളായി നിലനിൽക്കുന്ന കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ എല്ലാം തന്നെ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതോടെ ഇല്ലാതായിരിക്കുകയാണ്. തീർത്തും വളരെ അപ്രതീക്ഷിതമായി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് രമേശ് ചെന്നിത്തലയെ ഹൈക്കമാൻഡ് ഇടപെട്ട് മാറ്റിയതോടെ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് മുല്ലപ്പള്ളിയുടെ സ്ഥാനചലനവും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പടിയിറങ്ങാനാകും മുല്ലപ്പള്ളിയുടെയും ശ്രമം. അങ്ങനെയാണെങ്കിൽ കെ പി സി സി അധ്യക്ഷ പദവിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് കെ സുധാകരനായിരിക്കും. ഇതും ഉടനെ തന്നെ നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാവുന്നതുമാണ്. വി ഡി സതീശനിലൂടെ എ ഐ സി സി നൽകിയത് തലമുറ മാറ്റമെന്ന സന്ദേശം തന്നെയാണ്. ചെറിയ മിനുക്ക് പണിയിലൂടെ തീർക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളാണ് കേരളത്തിലുള്ളതെന്ന് ബോധ്യപ്പെട്ടതോടെ ഗ്രൂപ്പ് നേതാക്കളുടെ അവകാശവാദങ്ങൾ നേതൃത്വം തള്ളിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും നിർദ്ദേശങ്ങൾ നടപ്പിലാകില്ലെന്ന സന്ദേശം ഇന്നലെ രാത്രിയോടെയാണ് എത്തിയത്. കെ കരുണാകരൻ, എ കെ ആന്റണി കാലത്ത് തുടങ്ങിയ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല നേതൃത്വത്തിലൂടെ തുടർന്ന് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ കടക്കലാണ് ഹൈക്കമാൻഡ് കത്തിവെച്ചത്. ഐ ഗ്രൂപ്പ് താവളത്തിലാണെങ്കിലും ഗ്രൂപ്പിന് പാർട്ടിക്കും അപ്പുറത്തേക്കും വളർന്നെങ്കിലും വി ഡി സതീശന്റെ സ്ഥാനം എന്നും രണ്ടാം സ്ഥാനത്തായിരുന്നു. പറവൂരിൽ ഓരോ തവണയും ഉയരുന്ന ജനപിന്തുണയും നിയമസഭയിലെ തകർപ്പൻ പ്രകടനങ്ങളുമൊന്നും ഒരു പ്രധാന പദവിയിലേക്കും വി ഡി സതീശന് തുണയായില്ല. ഇത്രയും കാലം സി പി ഐയുടെ സ്ഥാനാർത്ഥികളെ നിലംപരിശാക്കി കടന്നുവന്ന വിജയങ്ങൾ എന്തായാലും വി ഡിക്ക് മുതൽക്കൂട്ട് തന്നെയാണ്. ഉമ്മൻചാണ്ടിയെയും ചെന്നിത്തലയെയും മറികടന്ന് ഹൈക്കമാൻഡ് താൽപ്പര്യപ്രകാരം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയ വി ഡി സതീശന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ നേതാക്കളെ ഒപ്പം നിർത്തൽ തന്നെയാകും. ഗ്രൂപ്പിന്റെ പിൻബലമില്ലാത്ത വി ഡി സതീശന് വേണ്ടി ഇരു ഗ്രൂപ്പുകളിൽ നിന്നും ലഭിച്ച അപ്രതീക്ഷിത പിന്തുണ അതിശയിപ്പിക്കുന്നതായി മാറിയിട്ടുണ്ട്. 21 എംഎൽഎമാരിൽ 11 പേരാണ് സതീശനെ പിന്തുണച്ചത്. ചെന്നിത്തലയ്ക്കായി ശക്തമായി നിലകൊണ്ട ഐ ഗ്രൂപ്പിന്റെ കണക്കുകൂട്ടലുകളെ യുവനിര തെറ്റിച്ചു എന്ന് വേണം പറയാൻ. സതീശനാകെ 3 പേരുടെ പിന്തുണ മാത്രമേ കിട്ടൂ എന്നായിരുന്നു ഐ ഗ്രൂപ്പിന്റെ ധാരണ. വി ഡി സതീശന്റെ വരവോടെ തലമുറ മാറ്റത്തിനാണ് കോൺഗ്രസിൽ ഇപ്പോൾ അവസരം ഒരുങ്ങിയത്. സി പി എം വളരെ ധീരമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വയ്പ് പാർട്ടിയെ ദുർബലമാക്കുന്നുവെന്ന് കേന്ദ്ര നിരീക്ഷകരും നിലപാട് കടുപ്പിക്കുകയാണ് ചെയ്തത്. പാർട്ടിയെ താഴെത്തട്ടിൽ വളർത്താൻ കഴിയുന്ന ആളുകൾ നേതൃനിരയിൽ ഉണ്ടാകണമെന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി നേതൃത്വത്തിലും ജില്ലാ തലത്തിലും ഇനി ഉടൻ തന്നെ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം എന്തെന്നാൽ യുവനിരയ്ക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഇനി ലഭിക്കുക. ഗ്രൂപ്പുകളെ ഒത്തൊരുമയോടെ കൊണ്ടുപോയി താഴെത്തട്ടിൽ പാർട്ടിയെ സജീവമാക്കി ശക്തനായ പിണറായിക്കൊത്ത ശക്തിയായി വളരുക എന്നിവയൊക്കെയാണ് വെല്ലുവിളികൾ. ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെയുള്ള സൗഹൃദങ്ങളും സത്യസന്ധതയും പ്രശ്നങ്ങളെ ആഴത്തിലും ഗൗരവത്തിലും പഠിച്ച് ഊർജ്ജസ്വലതയോടെ അവതരിപ്പിക്കാനുള്ള കഴിവുമെല്ലാം വി ഡി സതീശനെ വ്യത്യസ്തനാക്കുന്നു. പി ടി ചാക്കോയ്ക്കും ആന്റണിക്കും ശേഷം പ്രതിപക്ഷ നേതാവാകുന്ന പ്രായം കുറഞ്ഞ ആളുകൂടിയാണ് വി ഡി സതീശൻ. വർഷങ്ങൾക്ക് ശേഷം കോൺഗ്രസിലെ ഗ്രൂപ്പ് ഘടനയും മാറുകയാണ്. അധികാരത്തിലേക്ക് വി ഡി സതീശൻ എത്തുന്നതോടെ അദ്ദേഹത്തിന് പാർട്ടിയിൽ ശക്തി ഇനിയും കൂടും. കെ സുധാകരൻ ഐ ഗ്രൂപ്പിലാണെങ്കിലും ചെന്നിത്തലയുമായി അടുത്ത കാലത്ത് അകൽച്ചയിൽ കഴിയുകയാണ്. സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി കഴിഞ്ഞാൽ ഇരു നേതാക്കളെയും കേന്ദ്രീകരിച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാകാം. കരുണാകരൻ ആന്റണി ഗ്രൂപ്പ് എന്നത് ചെന്നിത്തല ഉമ്മൻചാണ്ടി ഗ്രൂപ്പ് എന്ന് മാറിയതുപോലെ ഇനിയത് പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങളിലേക്ക് എത്താനുള്ള സാധ്യതയും തുറന്നു നൽകുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.